ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോം ബെഞ്ചമിൻ സെഫന്യയുടെ ദ ബ്രിട്ടീഷ് സേഴ്സ് 60 മില്യൺ ആണ്. അപ്പോൾ ഈ ഒരു പോമിൽ സംസാരിക്കുന്നത് ബ്രിട്ടന്റെ ഒരു ഡൈവേഴ്സായിട്ടുള്ള ഒരു കൾച്ചറിനെ കുറിച്ച്, ഒരുപാട് ആളുകൾ പല പല നാഷണാലിറ്റീസിൽ നിന്നുള്ള ആളുകൾ മിക്സഡ് ആയിട്ട് ജീവിക്കുന്ന ആ ഒരു കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു ടൈറ്റിൽ ഒരു 60 മില്യൺ എന്ന് വരാൻ കാരണം, നമ്മുടെ പോയറ്റ് ഈ പോം എഴുതിയ സമയത്ത് അവിടെ 60 മില്യൺ പീപ്പിൾ ആണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. പിന്നെ ഇതിൽ പറയുന്നത്, നമ്മൾ ഈ ഒരു ബ്രിട്ടന്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മുതൽക്കാണെങ്കിൽ, അല്ലെങ്കിൽ സെൽസ് അവിടെ ഉണ്ടായിരുന്ന കാലം മുതൽക്കാണെങ്കിലും നമുക്കറിയാം, പല പല ഗോത്ര വിഭാഗക്കാരാണെങ്കിലും പല പല സ്ഥലങ്ങളിൽ നിന്നും ഇൻവേഡ് ചെയ്യാൻ വന്നവരാണെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്നവരാണെങ്കിലും അങ്ങനെ പല പല ആളുകൾ മിക്സഡായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ വരുന്നതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുള്ളതാണ്. ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പം അതിൻ്റെ ഒക്കെ കൂടിയുള്ള ഒരു ഫൈനൽ സ്റ്റേജിനെ കുറിച്ച്, ഇങ്ങനെ എല്ലാം വന്ന് സെറ്റിലായി ഒരുപാട് കൾച്ചറുകൾ മിക്സഡ് അപ്പ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പോമിൽ സംസാരിക്കുന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് ഒരു മെസ്സേജ് പോലെ പറയുന്ന കാര്യങ്ങൾ, യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ട്, റെസ്പെക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈക്വാളിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ ടേംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കര വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം ഇതൊക്കെ ആണ് ഈ ഒരു പോമിൽ മെസ്സേജ് പോലെ നമുക്ക് പോയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടേംസ് അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊരു കുക്കിംഗ് ബേസ്ഡ് ആയിട്ട് ഒരു എന്തോ ഒരു വിഭവത്തിൻ്റെ റെസിപ്പി പറയുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഇത് മിക്സ് ചെയ്യുക, ഇത് ബോയിൽ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഓരോ ഇൻഗ്രീഡിയൻസ്, അദ്ദേഹം ആ ഒരു റെസിപ്പിയിൽ ഉദ്ദേശിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നും പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, പല പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ആ ആളുകളുടെയൊക്കെ ചേർന്ന ഒരു ആകെ തുക എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച്, അതാണ് ബ്രിട്ടൻ എന്നുള്ള ഒരു രീതിക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്നത് തന്നെ കൃത്യമായിട്ട് ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് പിക്സിനെ കുറിച്ച്, സെൽസിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആദ്യകാലത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കുറിച്ചൊക്കെ പറയുന്നത്, അവർ സെറ്റിൽ ചെയ്തിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് റോമൻസ് വന്ന് കോൺക്വർ ചെയ്തതും അവരവിടെ താമസിച്ചതും ആ ഒരു കാര്യത്തെക്കുറിച്ച്, അവർ ഏകദേശം ഒരു 400 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്കറിയാം പിന്നെ ആരാ വന്നിരുന്നത്, ആംഗ്ലോ സാക്സൻസ് ആണ്. അപ്പോൾ അതിലാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആംഗിൾസിനെ കുറിച്ച്, സാക്സൻസ്, ജ്യൂസ്, അവരെ കുറിച്ചൊക്കെ പറയും. അപ്പം അത് ആ ഒരു റോമൻസിന്റെ ശേഷം ആണ് ആംഗ്ലോ സാക്സൺ സെറ്റിൽമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്തത് ആരായിരുന്നു, നോർമൻ കോൺക്വസ്റ്റ് ആയിരുന്നു. അതൊക്കെ നമുക്ക് ഹിസ്റ്ററിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനുശേഷം ആംഗ്ലോ സാക്സൺസ് വന്നതിന് ശേഷം ആര് വന്നു, നോർമൻസ്, അതിനെയാണ് ഈ വൈക്കിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൈനലി ഇത്രയും ആളുകൾ വന്നതിന്റെയും പോയതിന്റെയും ഒരു വിഭാഗം അവിടെ താമസം തുടരുന്നതിന്റെയും ഒക്കെ ആകെ തുകയായിട്ട് അവിടെ വന്നിരിക്കുന്ന ലാംഗ്വേജ് ആയിട്ട് നോർമൻ ഫ്രഞ്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവരൊക്കെ കൂടി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങുന്ന കാര്യമാണ്, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഈ ഓരോ ആളുകളും അവരുടെ പ്ലേസസ് എന്ന് പറയുന്നത് പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ പല കൾച്ചറുകളിൽ, പല വിശ്വാസങ്ങളിൽ, പല രീതിയിൽ ഒക്കെ ജീവിച്ചിരുന്ന ആളുകളൊക്കെ അങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. അതാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് അതിലും അദ്ദേഹം സംസാരിക്കുന്നത്. ഇതേപോലെ ആ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് സ്ഥലത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ചിലിയൻസ്, ജമൈക്കൻസ്, ഡൊമിനിക്കൻസ്, അങ്ങനെ ഒരുപാട് ഇന്ത്യൻസ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നുണ്ട്. ചിലതെന്ത് പറയുന്നുണ്ട്, ആഡ് ചെയ്യണം. ചിലതെന്ത് പറയുന്നത്, സ്പ്രിങ്കിൾ ചെയ്യണം. ഇന്ത്യൻസിനെയൊക്കെ നമ്മൾ കണ്ടുപോയത് സ്പ്രിങ്കിൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ചിലത് ഹീറ്റ് ചെയ്യുക, ചിലത് ബോയിൽ ചെയ്യുക. അത് നമ്മുടെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഓരോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ, ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിനു ശേഷം ഇത് എവിടേക്ക് മാറ്റണം എന്ന് പറഞ്ഞൊരു മെൽട്ടിംഗ് പോട്ടിലോട്ട് മാറ്റുക എന്ന് പറയുന്നുണ്ട്. അതായത് ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങും. ഒരു പോട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു മെൽട്ടിംഗ് പോട്ട് എന്തായിരിക്കും, ബ്രിട്ടൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാം, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് എത്തുന്നു. അതിനുശേഷം ഇതെല്ലാം ഒരു സിമ്മറിൽ വെക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ബോയിലിംഗ് പോയിന്റിന്റെ താഴെ ഒരു വലിയ ടെമ്പറേച്ചർ കുറച്ച് വെക്കുന്ന
സംഭവത്തിനാണുള്ളത് പറയുന്നത്. അപ്പൊ അങ്ങനെ ചൂട് കുറച്ച് ഇതെന്ത് ചെയ്യാൻ പാകമാവാൻ വേണ്ടിയിട്ട് വെക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് ഇവർക്ക് അവിടെ ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കുന്ന ഒരു കാര്യം, ആ ഒരു സാഹചര്യം, ഇവർ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം, അങ്ങനെ അവരൊന്ന് സെറ്റായി വരുന്ന ഒരു ടൈമുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, അവര് അത് അങ്ങനെ എന്ത് സംഭവിക്കുന്നു, അവരുടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള, പല കൾച്ചേഴ്സിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് എല്ലാം അവിടെ മിക്സ്ഡ് അപ്പ് ആവാണ്. എന്തിന്റെ കൂടെ, പരസ്പരം മിക്സ്ഡ് അപ്പ് ആവുന്നതിന്റെ കൂടെ തന്നെ അവിടെയുള്ള ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ കൂടെ കൂടി മിക്സ് ആവുകയാണ്. അങ്ങനെ അതെല്ലാം കൂടി മിക്സായി ബ്ലെൻഡായി ഒരു സെറ്റായി വരുന്ന ഒരവസ്ഥ. പിന്നെ പറയുന്നത് എന്താണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഏകദേശം നമ്മുടെ റെസിപ്പി ശരിയായിട്ടുണ്ട്, അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട്, ഇനി അതിൻ്റെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൂടിയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് യൂണിറ്റി, അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്ട്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അത് ആ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി, ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെ ആ ഒരു ബോണ്ട് കൃത്യമായി നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എലമെന്റ്സിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. പിന്നെ ഏറ്റവും അവസാനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്, ദാറ്റ് ഇസ് ജസ്റ്റിസ്. അപ്പൊ എന്താണ്, ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിഭവത്തിന് രുചിയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരുപാട് പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തിന് ഒരു സന്തോഷം സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലാണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ ഈ ഒരു ഡിഷ് കംപ്ലീറ്റ് ആവില്ല, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള ഒരു സ്ഥലം എന്താവില്ല, കംപ്ലീറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ജസ്റ്റിസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയായി എന്നാ പറയുന്നത്, ഈ ഒരു ഡിഷ് റെഡിയായി, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ മീനിങ് എന്താണ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് റെഡിയായി എന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെന്താ പറയുന്നത്, അതിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത്, എല്ലാ ഇൻഗ്രീഡിയൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓരോ രാജ്യത്തുള്ള ആളുകളും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒരാളെ ഇൻഫീരിയർ ആയിട്ടും ഒരാളെ സുപ്പീരിയർ ആയിട്ടും കണ്ടിട്ട് കൺസിഡർ ചെയ്യുന്നതിൽ വ്യത്യാസം വരുത്തുക എന്ന് പറയുന്നത് ആ ഒരു ഡിഷിന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുത്തുന്നു. അതായത് ആ ഒരു സമാധാനവും സന്തോഷത്തോടും കൂടിയുള്ള ഒരു ജീവിതത്തെ, ഒരുമയായിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ജീവിതത്തിന് എന്ത് ചെയ്യും, ദോഷകരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യണം, എല്ലാവർക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എല്ലാ അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഈക്വലായിട്ടും അതേപോലെ എല്ലാവരെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെയുള്ള സംഭവമാണ് ഈ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് വാർണിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്, അൺഈക്വലായിട്ട് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, ഈക്വലായിട്ടെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് അൺഈക്വലായിട്ട് നമ്മൾ ജസ്റ്റിസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഈക്വാളിറ്റി തന്നെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റിസിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും അൺഈക്വൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്, ചിലർ ഇൻഫീരിയർ ആണ്, ചിലർ സുപ്പീരിയർ ആണെന്ന് കരുതി ഒരു വിഭാഗത്തിന് കൂടുതൽ കൺസിഡറേഷൻസും അവർക്ക് കൂടുതൽ സൗകര്യങ്ങളും കൊടുക്കുക, മറ്റേ ആളുകൾക്കൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം ആ ഒരു ജനങ്ങളെ മുഴുവൻ അത് ഡാമേജ് ചെയ്യും. നമ്മുടെ ഡിഷിന്റെ കാര്യമാണെങ്കിൽ ഡിഷിനെയും ഡാമേജ് ചെയ്യും. ഏതെങ്കിലും ഉപ്പ് മാത്രം കുറച്ച് കൂടുതൽ ഇടുക, പുളി കുറച്ചിടുക, അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പം എല്ലാം അതിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടണം, ഉപയോഗിക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഈക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇതെല്ലാം കൂടിച്ചേർന്ന ഒരുപാട് കൾച്ചറുകളും ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആളുകളും ഒക്കെ ചേർന്ന ഒരു സ്ഥലമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് പറയുന്നത്. താങ്ക് യു.